ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ വിജയവാഡയിലാണുള്ളത്. വിജയവാഡയിൽ നമ്മുടെ ഫൈസൽഖാൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ പുറപ്പെടേണ്ട പരിപാടിയാണ്. അപ്പോൾ ഫൈസൽഖാൻ്റെ വണ്ടിയിൽ നമ്മൾ ഇപ്പോൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ചെറിയ ചായയും കുടിച്ച് വണ്ടിയെടുത്ത് പോകേണ്ട പരിപാടിയാണ്. നമ്മൾ ഇന്നലെ രാത്രി കണ്ട ഷോപ്പാണിത്. നമ്മുടെ നാട്ടിൽ ലഡു പോലത്തെ ഒരു ഐറ്റമാണ്. എന്താ സാധനം? ലഡു റവ ലഡു അല്ലേ? അടിപൊളി ചായ. ഇവിടുത്തെ സ്പെഷ്യൽ ടീ ആണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ചായ ഉണ്ടാക്കുമ്പോൾ പാലിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കും. ഇത് കറക്റ്റ് പാലിൽ തന്നെ ആണ്, പാല് പ്യുവർ മിൽക്ക് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ചായ ആണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. സ്പെഷ്യൽ ടീ. ആ തനൂപ് എന്തോ ഒരു ബിസ്ക്കറ്റും കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുണ്ട് ചായ. ചായ എവിടെയുണ്ട്? നല്ല സാൾട്ട് ബിസ്ക്കറ്റ്. സ്പെഷ്യൽ ബിസ്ക്കറ്റ്. പൈസ നമ്മളിവിടുന്ന് പുറപ്പെടുകയാണ്. ഇവിടുന്ന് ഇനി പോകുന്നത് പുരിയിലേക്ക് ഉള്ള യാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണ്. ഫൈസൽ ഭായി ഇവിടെ ഉണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾ പോട്ടെ. വീണ്ടും സന്ധിക്കുന്നവരെ വണക്കം. ഓക്കെ, ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചൊരു കാഴ്ച. ഇപ്പം ആക്സിഡൻ്റ് ആയതെന്നാണ് തോന്നുന്നല്ലേ. ബസ്സാണ് താഴോട്ടേക്ക് ഇടിച്ചിറങ്ങിയതാണ്. നമുക്കിനി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് 380 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട് പുരിയിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ലഞ്ച്, ബ്രെഡ് ആൻഡ് എഗ്. ഏകദേശം സമയം ഇപ്പോൾ ഒരു 2:30 ആയി. അപ്പോൾ ഓൾമോസ്റ്റ് രാത്രി ഒരു 10 മണിയാവും അവിടെ എത്താൻ വേണ്ടിയിട്ട് എന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. ബ്രെഡിനോട് നമ്മൾ ഫൈസൽ കന്ന ബീഫിൻ്റെ ഹലീമും ഉണ്ട്. ആ അതും കൂടി കൂട്ടിയിട്ടാണ് അടിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. വിജയവാഡ സ്പെഷ്യൽ. അതെ അതെ. ഓക്കെ, ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്ര. ഒരു റൂട്ടിൽ ഒരു റെസ്റ്റോറൻ്റ് കയറിയതാണ്. ഇന്ന് ലിജോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ലിജോൻ്റെ വക നല്ലൊരു പാർട്ടിയാണ്. ഫുഡടിച്ചോണ്ടിരിക്കുകയാണ്. മട്ടൻ ഒക്കെ ഓർഡർ ചെയ്തിട്ട് അതൊക്കെ മസാല ഇട്ടിട്ടുള്ള ഒരു സാധനം വന്നിക്കി. വെറൈറ്റി ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അതായാലും ബർത്ത്ഡേ പോയി ഇവിടെ ഉഷാറാക്കുകയാണ്. നല്ല പോളിംഗ് ആണ്. ഇനി നമുക്ക് പുരിയിലേക്ക് ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട്. പുരി പിടിക്കണം എന്ന് വിചാരിക്കുന്നു. സമയം ഇപ്പം 10 മണിയാകാനായിട്ടുണ്ട്.
ഒരു 11:30 ആകുമ്പോഴത്തേക്ക് പുരിയെത്തുന്നതായിരുന്നു. കാരണം നമുക്ക് നാളെ മോർണിംഗ് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലാണ് പോകാനുള്ളത്. അതുകൊണ്ടാണ് നമ്മളിന്ന് പുരി തന്നെ എത്താന്നുള്ള പ്ലാനിൽ നിൽക്കുന്നത്. സമയം 11:30 കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. പിന്നെയുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശത്തിലൂടെയുള്ള റോഡാണ്. വാഹനങ്ങളൊക്കെ വളരെ കുറവ്, ചെറിയ റോഡ്, ചുരുക്കം വാഹനങ്ങൾ വന്നാലായി അങ്ങനെയുള്ള റോഡ് കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ മാപ്പ് തന്നെ ചരണം, മാപ്പിൽ ഇങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പുരിയിലേക്കാണ് മാപ്പിട്ടത്. അപ്പോൾ റോഡിൻ്റെ അവസ്ഥ കാണുന്നുണ്ടോ അറിയില്ല. ചെറിയൊരു ഗ്രാമപ്രദേശത്തൂടെയാണ് പോകുന്നത്. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ പുരിയിൽ എത്തിച്ചേരുന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. 34 കിലോമീറ്റർ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഡ്രൈവർ ഇവിടെ ഉണ്ട്, സനൂപ്. ഒന്നും പറയാനില്ലേ, ഒന്നും വല്ലാത്ത ഓട്ടാണ്. രാവിലെ 6:30 തുടങ്ങിയ ഡ്രൈവാണ്. ഇടയ്ക്ക് നമ്മൾ കുറച്ച് നിർത്തിയെങ്കിലോ, ഇപ്പോൾ ഒരാ 11:30 ഇനിയുണ്ട് 1 hour ഡ്രൈവ്. അത് കഴിഞ്ഞ് നാളെ രാവിലെ വീണ്ടും പുരിയിൽ നിന്ന് കൊണാർക്ക് ടെമ്പിൾ ഏകദേശം 45 കിലോമീറ്റർ ഉണ്ട്. അത് ഡ്രൈവ് ചെയ്യണം. ഡ്രൈവ് തന്നെയാണ്, പക്ഷേ കംഫർട്ടാണ്, വലിയൊരു പ്രശ്നമില്ല. ഇപ്പോൾ സമയം 12:30. ഞങ്ങൾ ഈ സമയത്താണ് ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇത് എൻ്റെ പിറകിൽ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ ജഗന്നാഥ ടെമ്പിളിലേക്കുള്ള വഴിയാണ്. അപ്പോൾ എന്തായാലും ഇന്നിവിടെ റൂം എടുക്കണം, കാരണം രാവിലെ കൊണാർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും ഇവിടെ റൂം എടുത്തിട്ടൊന്ന് ഫ്രഷായിട്ടൊക്കെ പോകാമെന്ന് കരുതി. ഇവിടെ റൂമിനൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കാം റൂമിനൊക്കെ ചീപ്പ് റേറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് 500 രൂപയ്ക്ക് റൂം കിട്ടി. അപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ഫ്രണ്ട്സ്. ബൈ.